ഇപ്പോൾ കിട്ടുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ബാബുവിന് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. രക്തം ഛർദ്ദിച്ചു, വെള്ളം ആവശ്യപ്പെട്ട് കൂടുതൽ ചികിത്സാ സഹായം ലഭ്യമാക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഹെലികോപ്റ്റർ എത്തിയാൽ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റും എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ ബാബുവിന് പ്രാഥമിക ചികിത്സ നൽകിയിട്ടുണ്ട്. ഈ 46 മണിക്കൂറാണ് ബാബു ആ ഒരു മലയിടുക്കിൽ കുടുങ്ങിയിരിക്കുന്നത്. മുകളിൽ എത്തിച്ച ശേഷം ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സമീർ ഉണ്ട് വിവരങ്ങളുമായി. സമീർ, ബാബുവിന് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. രക്തം ഛർദ്ദിച്ചിരിക്കുന്നു, എന്താണ് ആ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? പേടിക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ബാബുവിനെ രക്ഷിച്ച ശേഷം ബാബു ശാരീരികപരമായി അതായത് 2 ദിവസമായി ഡീഹൈഡ്രേഷൻ നടന്നതുകൊണ്ട് തന്നെ ശരീരത്തിൽ വെള്ളത്തിന്റെ അളവ് നന്നായി കുറവായിരുന്നു. കൂടുതൽ വെള്ളം ബാബു കുടിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അങ്ങനെ തുടർച്ചയായി വെള്ളം കുടിച്ചതിന്റെ ഭാഗമായി കൊണ്ടുള്ള അസ്വസ്ഥതയാവാം. ഒരുപക്ഷെ 2 ദിവസത്തെ പട്ടിണിയായിരുന്നു എന്നുള്ളതിന്റെ ഭാഗമായി കൊണ്ട് അതിനുശേഷം ഇങ്ങനെ ഭക്ഷണം തിന്നതുകൊണ്ടുള്ള പെട്ടെന്നുണ്ടാകുന്ന ഒരു ശാരീരിക അസ്വസ്ഥതയാകാം ഈ സംഭവത്തിന് പിന്നിൽ എന്നുള്ള ഒരു വിവരമാണ് ആരോഗ്യ വകുപ്പ് നൽകുന്നത്. എന്തായാലും ബാബു രക്തം ഛർദ്ദിച്ചു എന്നുള്ള കാര്യം കൂടി ആരോഗ്യ വകുപ്പ് പങ്കുവെക്കുന്നുണ്ട്. വളരെ വേഗത്തിൽ ബാബുവിനെ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ്. ഹെലികോപ്റ്ററിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഹെലികോപ്റ്റർ വന്ന ഉടനെ തന്നെ ബെന്നിന്റെ ഹെലിപാഡിലേക്ക് അവിടേക്കാണ് കൊണ്ടുപോവുക. പിന്നീട് വളരെ വേഗത്തിൽ തന്നെ ജില്ലാ മെഡിക്കൽ കോളേജിലേക്ക് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള കാര്യം കൂടി ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. അവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ സജ്ജീകരണങ്ങൾ വേണമെന്നുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകുന്നു. എന്തായാലും ആരോഗ്യപരമായി കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ ബാബുവിന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ള വാർത്ത. അതിന്റെ ഭാഗമായി കൊണ്ടാണ് ബാബു ഇപ്പോൾ രക്തം ഛർദ്ദിച്ചിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടി പങ്കുവയ്ക്കാനുണ്ട്. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ ഹെലികോപ്റ്റർ എത്തുമെന്നും ഇവിടെ നിന്ന് വളരെ വേഗത്തിൽ കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള കാര്യമാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് ചുറ്റാൻ പിടിച്ച ഉദ്യോഗസ്ഥരുടെയും ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെയും ഭാഗത്ത് നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇപ്പോൾ കൂടുതൽ ഉദ്യോഗസ്ഥർ അവിടേക്ക് ബാബുവിന്റെ അരികിലേക്ക് എത്താനുള്ള ഒരു ശ്രമം കൂടി അതിന്റെ ഭാഗമായി കൊണ്ട് നടത്തുന്നുണ്ട്. നേരത്തെ രക്ഷാപ്രവർത്തനം മലയ്ക്ക് ഗുഹയിൽ നിന്ന് പുറത്ത് എടുക്കുന്നതും അത് മാത്രമല്ല ബാബുവിനെ മലയ്ക്ക് മുകളിൽ എത്തിക്കുന്നതുമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിരുന്നു. അതിന്റെ ഭാഗമായി കൊണ്ട് ആ ഘട്ടം പൂർത്തീകരിച്ച സാഹചര്യത്തിൽ ഏതാനും ഉദ്യോഗസ്ഥർ താഴേക്ക് ഇറങ്ങി തുടങ്ങിയിരുന്നതുമാണ്. പക്ഷേ ഇപ്പോൾ ബാബുവിനെ ഇങ്ങനെ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വീണ്ടും മുകളിലേക്ക് തന്നെ കയറാനുള്ള ഒരു നിർദ്ദേശം നൽകുകയും അതിന്റെ ഭാഗമായി കൊണ്ട് അവർ മുകളിലേക്ക് കയറുകയും ചെയ്യുന്നത്. കൂടുതൽ വെള്ളം ബാബു ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ കൂടുതൽ വെള്ളം ചെല്ലുന്നത് ഒറ്റയടിക്ക്, അതായത് 2 ദിവസത്തെ പൂർണ്ണമായും ഭക്ഷണമില്ലാതെ കിടന്ന ഒരു സാഹചര്യം. അതിന് പിറകെ ഇത്തരത്തിൽ ഒന്നായിട്ട് വെള്ളവും ഭക്ഷണവും ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരുപക്ഷെ ഒരു ശാരീരികപരമായിട്ടുള്ള ഒരു പ്രതികരണം, ശരീരത്തിന്റെ ഈ ഭക്ഷണത്തിലുള്ള ഒരു പ്രതികരണമായിരിക്കാം ഈ സംഭവത്തിലേക്ക് ഇരയാക്കിയത് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. എന്തായാലും വിദഗ്ധരുടെ ഡോക്ടർമാരുടെ ഉൾപ്പെടെയുള്ള സംഘം മലയുടെ മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഏറ്റവും വേഗത്തിൽ ഹെലികോപ്റ്റർ വരികയാണ് എങ്കിൽ ബാബുവിനെ ഈ മലമുകളിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ബെമേലിന്റെ ഹെലിപാഡിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് പിന്നീട് ആംബുലൻസ് മാർഗം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റാനുമുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ജില്ലാ ആശുപത്രിയിൽ അധികമായിട്ടുള്ള സജ്ജീകരണങ്ങൾ വേണമെന്നുള്ള കാര്യം കൂടി ജില്ലാ ഭരണകൂടം ജില്ലാ കളക്ടർ മുപ്പത്തിന് ജില്ലാ മെഡിക്കൽ ഓഫീസറും അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഇതുവരെയും കാര്യമായ ഒരു അസ്വസ്ഥതകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നല്ല സുഖകരമായ വളരെ സന്തോഷത്തിൽ തന്നെയായിരുന്നു ബാബു ഉണ്ടായിരുന്നത്. പിന്നീടാണ് പെട്ടെന്ന് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവുകയും രക്തം ഛർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും കൂടുതൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകി ആരോഗ്യ വകുപ്പ് നൽകിയിട്ടുണ്ട്. വളരെ വേഗത്തിൽ ഹെലികോപ്റ്റർ എത്തും എന്നും വളരെ വേഗത്തിൽ ഇവിടെ നിന്ന് ബാബുവിനെ ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിയും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിലാണ് ഉള്ളത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ശക്തമായ കാറ്റ് നിലനിൽക്കുന്നുണ്ട്. ആ ശക്തമായ കാറ്റ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവിടേക്ക് ഈ ഹെലികോപ്റ്ററിന്റെ നിയന്ത്രണത്തിന്റെ കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ട്. ഈ അല്പസമയം മുമ്പ് വരെയും അതുമായി ബന്ധപ്പെട്ടുള്ള ഡെമോ പരീക്ഷിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കരസേനയും ഒപ്പം തന്നെ ദ്രുത കർമ്മസേനയും നീങ്ങിയിരുന്നു. അത്തരം നടപടികൾ പൂർത്തീകരിച്ച ശേഷമായിരിക്കും അവിടേക്ക് ഹെലികോപ്റ്റർ എത്തുന്നതും ഇവിടെ നിന്ന് ബാബുവുമായുള്ള സംഘം തിരിക്കുന്നതും. എന്തായാലും നമുക്ക് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പരീക്ഷണാടിസ്ഥാനത്തിൽ ഉള്ള നടപടിക്രമങ്ങൾ അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നു. അതിനിടയിലാണ് ബാബുവിന് ഇത്തരത്തിലുള്ള ഒരു ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായതും രക്തം ചതിക്കുന്ന ഘട്ടമുണ്ടായതും. അതാണ് ഇപ്പോൾ ഒരു നേരിയ ഒരു ഭീതിയോടുകൂടെ ആശങ്കയോടുകൂടെ കാണുന്നത്. എന്തായാലും കൂടുതൽ സംവിധാനങ്ങൾ ഉൾപ്പെട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ
ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തീർച്ചയായും സമീറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിച്ച വിവരം. ഡീഹൈഡ്രേഷൻ ഒക്കെ ആയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു ശാരീരിക അസ്വസ്ഥത ഉണ്ടായത് എന്നാണ് സമീർ ഇപ്പോൾ നൽകിയതും. സ്വാലിഹ് ചേരുന്നുണ്ട്. സ്വാലിഹ്, ഇപ്പോൾ ലഭിച്ച ഒരു വിവരം എന്ന് പറയുന്നത് ഈ ബാബുവിന് ശാരീരിക അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പുകൾ കൂടി സജ്ജമായിട്ടില്ലേ ഇപ്പോൾ ആശുപത്രിയിൽ ഉൾപ്പെടെ? എങ്ങനെയാണ് ഈ ആശുപത്രിയിൽ സംവിധാനങ്ങളെല്ലാം ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്? പൂജ, ഈ ഹെലികോപ്റ്റർ പുറപ്പെടുന്നത് കൊച്ചിയിലെ സിയാലിൽ നിന്നാണെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. കൊച്ചിയിൽ നിന്ന് ഇതുവരെ വിമാനം ടേക്ക് ഓഫ് ചെയ്തിട്ടില്ല. അല്പസമയത്തിനകം പുറപ്പെടും എന്ന ഒരു വിവരം മാത്രമാണ് ലഭിക്കുന്നത്. കഞ്ചിക്കോട് വെമ്മൽ ഹെലിപ്പാഡിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. അതിലും മാറ്റമുണ്ട്. കഞ്ചിക്കോട്ട് ഇറക്കുന്നതിന് പകരം പാലക്കാട് നഗരത്തിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ ഹെലികോപ്റ്റർ ഇറക്കാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോഴുള്ളത്. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു മാറ്റം ഇപ്പോൾ വന്നിരിക്കുന്നത്? കൂടുതൽ എളുപ്പത്തിൽ ബെമ്മലിൽ നിന്ന് കൂടുതൽ ഉള്ള ദൂരം പാലക്കാട് നഗരത്തിലേക്കുള്ള യാത്രാ ദൂരം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നഗരത്തിൽ തന്നെയുള്ള ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ ഈ സൗകര്യം ഒരുക്കാൻ ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഇക്കാര്യങ്ങൾ പൂർത്തിയാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ കൊച്ചിയിൽ നിന്ന് ഇതുവരെ ഈ ഹെലികോപ്റ്റർ പുറപ്പെട്ടിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ ഇവിടെ എത്തിയതിനു ശേഷം ഹെലികോപ്റ്റർ നേരെ പോകുന്നത് ചെറാട് മലയിലേക്കാണ്. അവിടെ നിന്ന് ഇയാളെ എയർലിഫ്റ്റ് ചെയ്തതിനു ശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുവരും. അത് ഇറങ്ങുന്നത് ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിലാവുമെന്നാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. ആശുപത്രി ജില്ലാ ആശുപത്രിയിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ ഒരു സംഘം ഉൾപ്പെടെ എല്ലാ ക്രമീകരണങ്ങളും നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ട്. ഡി എം ഒ ഉൾപ്പെടെയുള്ളവർ കാത്തു നിൽക്കുകയാണ്. ഡി എം ഒയുടെ നേതൃത്വത്തിൽ തന്നെയുള്ള ഡോക്ടർമാരുടെ ഒരു സംഘം ഇതിനായി തയ്യാറായി നിൽക്കുന്നുണ്ട്. ചികിത്സയുമായി ബന്ധപ്പെട്ട മറ്റ് തടസ്സങ്ങളൊന്നും തന്നെ നിലവിലില്ല. പക്ഷേ ഈ ഹെലികോപ്റ്റർ എത്തി ഇത് അതായത് എയർലിഫ്റ്റ് ചെയ്യുന്നതിനുള്ള കാലതാമസം മാത്രമാണ് ഇപ്പോഴുള്ളത്.